രാത്രി ഇത്ര വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ ആ ഗോപാലേട്ടന്റെ പറമ്പില് ടിപ്പറില് മണ്ണ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഇത് അതിനി ചാലങ്ങാനും കൊണ്ട് തട്ടിയിട്ടുണ്ടോന്ന് അറിയില്ല. നിങ്ങൾ ഇപ്പോഴല്ലേ എണീറ്റുള്ളൂ മനുഷ്യ, പിന്നെ എങ്ങനെയാ നേരത്തെ പറയണത്? വെള്ളം നിറഞ്ഞത് സ്കൂട്ടറൊക്കെ മുങ്ങിരിക്കണം എന്തിന്ന് കാണാൻ. അത് ആ കോപരണ്ട പറമ്പിന്റെ പണി നടക്കണല്ലേ, അവിടെ അവിടെ അപ്പുറത്ത് കൊണ്ടിട്ട് നമ്മള് ചാലു കപ്പിട്ട് ടിപ്പറിൽ വന്നിട്ടുണ്ട് വരുന്നത് ബ്ലോക്ക് ആക്കി ഇട്ടാണ്. നീ വന്ന് നീ വന്ന് നീ വന്ന് ഞാൻ നമുക്ക് പോവാ. നീ പെട്ടെന്ന് പെട്ടെന്ന് ഒരാ നീ വന്നിങ്ങള് കൈയോടെ പോവാം. അവരൊന്നും വരില്ലടാ, നമ്മളെല്ലാം ആവശ്യം, നമ്മുടെ രണ്ടുപേരെല്ലാം ആവശ്യം. എനിക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നേക്കണം. നീ വന്ന് നീ വന്ന് നീ വന്ന് വന്ന് ഞങ്ങള് കോളിനും ആ സാറിന്റെ പുതിയ വീട് പണിയാണൊക്കെ ഉണ്ടല്ലോ. ആ അവിടെ അല്ല പറഞ്ഞു ആ കാര്യം പറഞ്ഞല്ലേ, അവിടെ സാറിന്റെ പണിയാണക്കണ്ടല്ലേ, അവിടെ ചാലത്ത് കംപ്ലീറ്റ് നല്ല ഇന്ന് വെളുപ്പിനെയൊന്നും കംപ്ലീറ്റ് ടിപ്പറി കൊണ്ട് മണ്ണിട്ടിട്ടുണ്ടല്ലേ, ആ ചാലത്ത് കംപ്ലീറ്റ് നിറച്ചിട്ടാണ് വെള്ളം. വെള്ളം ഇവിടെ ഞങ്ങളുടെ ഫുൾ വെള്ളമാണ്. എന്റെ സ്കൂട്ടറൊക്കെ മുങ്ങിയിരിക്കും. സാറൊന്ന് പറഞ്ഞപ്പോ കോൺട്രാക്ടർ വിളിച്ചത് ആ മണ്ണടിക്ക് ഒന്ന് നോക്കണ്ട് സാറെ, ഇടയ്ക്കൊന്നും കോൺട്രാക്ടർ നോക്കാൻ പറയും. ഈ മാതിരി പോക്കൃത്തരം കഴിച്ചോളെ. ഇനിയിപ്പോ പകലോടി പടവ് ഇത് കംപ്ലീറ്റ് കാറ് ഇരുണ്ട് കൂടി ഇരിക്കണ. നീ മഴയോടെ മൊത്തം വീടങ്ങൾ പോകും. ഞങ്ങളെ പത്ത് വന്നാലും വീട്ടുകാരുണ്ട്. ഏറ്റവും കൂടുതൽ പ്രശ്നം എനിക്ക് മനോനു. രണ്ട് രണ്ടര വർഷത്തോടെ ഞങ്ങൾ ഒച്ചപ്പാടം പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിൽ പോയിട്ട് ഈ ചാനലുകൾ വന്നു. ഈ മാതിരി പോക്കരുതെന്ന് സാർ ചെയ്യും. സാർ ഈ എന്ത് പറഞ്ഞു ശരി ഇത് ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്കുള്ള സാധനം മാറ്റി തന്നോട്ടോ. പിന്നെ അവിടെ ഒക്കെ പൊട്ടി പൊളിഞ്ഞു അത് സാർ അതാണ് ചെയ്യും. ഞങ്ങൾക്ക് വെള്ളം എടുത്ത് പോകണം കേട്ടോ. പറഞ്ഞേ വാ ശരി സാർ. ഇത് ഞങ്ങൾക്ക് വൈകുന്നേരത്തിലുള്ള തീരുമാനം പോകണം. ശരി മനോജ, നമുക്കിത് എന്തെന്ന് ചെയ്യണത് ഒരു പരിപാടിയില്ല, നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ ഹലോ. ആ അല്ല ഞാൻ പറഞ്ഞില്ല തൃശ്ശൂർ പോകുന്ന പറഞ്ഞില്ല വഴി. ആ വൈകുന്നേരം എവിടെ നിന്ന് ഏത് ഏത് പോലീസ് സ്റ്റേഷനാ? സൗത്ത് ആ ആ ഞാൻ പോക്കോളാം പോക്കോളാം വൈകുന്നേരം പോക്കോളാം കേട്ടോ. അല്ല ഉച്ചക്കുള്ള ആ ശരി ശരി 3 മണിക്കുള്ള. ഓക്കെ ഓക്കെ ശരി ശരി. സാർ അന്നത്തെ ഒരു മാനസികതായും ചെയ്തു വേറെ വേറൊന്നും ഉദ്ദേശിച്ചില്ല. അന്ന് പെട്ടെന്ന് മഴയും പെയ്തു വെള്ളവും ചെറിയ സ്കൂട്ടറിൽ കാര്യം മുങ്ങിയപ്പോ പിന്നെ നോക്കിയപ്പോ ഗോപാല സാറിന്റെ ആ ചാലിലൂടെ കൊണ്ട് മണ്ണ് കെട്ടി. അപ്പൊ എനിക്ക് എന്താ ചെയ്യേണ്ടത് ഒരു പിടിപാടി കിട്ടി ഇല്ല സാർ. വേറെ മനോജ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. മനോജ് ഞാൻ കൂടി പോയിട്ട് സാറിന്റെ ഓഫീസിൽ പോയി ഇത്തിരി ഒച്ചപ്പാടും വേണമൊക്കെ ഉണ്ടാക്കുന്നത് ശരിയാണ്. പക്ഷെ അത് അന്നത്തെ ഒരു മാനസികം ഞാൻ എന്റെ വീട്ടുകാരെ കുറിച്ച് മാത്രം വീടും എന്റെ വീട്ടുകാരെ കുറിച്ച് മാത്രം ആലോചിച്ചുള്ളൂ സാർ. അങ്ങനെ ഒരു പറ്റിപ്പോയി. അവിടെ വേറെ അതിനകത്ത് ടാറ് ഞാനത് സാറെ അവിടെ പണി നടക്കണ്ട, അപ്പുറത്തെ റോഡ് പണി നടക്കണ്ട്. അപ്പൊ അവിടെ ഞാൻ പോയിട്ട് രാത്രി ടാറെടുത്ത്
ഒഴിച്ചാണ് സാർ. അത് മനഃപൂർവ്വം തന്നെ ചെയ്താണ്, എനിക്ക് ദേഷ്യത്തിന് എന്നെ കണ്ട്രോൾ കിട്ടിയില്ല സാർ. ഞങ്ങളത് കോംപ്രമൈസ് ആയിക്കോളും സാർ. അതുപോലെ സാർ സാർ ക്ഷമിക്കോ, വേറെ ഒന്നുമില്ല. അന്ന് ഞങ്ങളൊരു മാനസികാവസ്ഥ അറിയാമല്ലോ. അത് പെട്ടെന്ന് വെള്ളവും കയറി സ്കൂട്ടറും നോക്കിയപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത് അറിയില്ല. അത് ചെയ്തോ സാർ, ക്ഷമിക്കും. ഞാൻ എന്താ വെച്ചാൽ ചെയ്തുതരാം. എന്റെ ഭാഗത്ത് തെറ്റുണ്ടല്ലോ സാർ. ഓക്കെ സാർ.